ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് തന്നെ ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൂന്ന് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൂന്ന് ബ്രെഡ് നമ്മൾ ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ പൊട്ടിച്ചിട്ട് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് രണ്ട് മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് മുട്ടയും ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ്, നമ്മൾ ആട്ടമാവ്. അപ്പോൾ ആട്ടമാവ് അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ മണത്തിന് വേണ്ടിയിട്ട്, ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായ ഒരു മൂന്നോ നാലോ എണ്ണം ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ചെറുതായിട്ട് നമുക്കൊരു മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി തോന്നുന്നെങ്കിൽ കുറച്ച് ആട്ടമാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇതുപോലെ നമ്മളൊരു തവി വെച്ചിട്ട് ചെറിയ ചെറിയ ബൗൾസ് രൂപത്തിലാണ് ഇത് വരിക. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് വരിക. നമുക്ക് ഇതിനെ മറച്ചിട്ട് കൊടുക്കും വേണം. അത് ഒന്ന് അടിഭാഗം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നമുക്ക് ചായയൊക്കെ ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.